പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന നിയമ നിർമ്മാണവുമായി വീണ്ടും കുവൈത്ത് സർക്കാർ. 60 വർഷം പഴക്കമുള്ള റെസിഡൻസി നിയമം പരിഷ്കരിച്ചുകൊണ്ടാണ് ഭരണകൂടത്തിൻ്റെ പുതിയ നീക്കം. നിയമ ലംഘകർക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കുന്ന ഭേദഗതി അനധികൃത പ്രവാസികൾക്ക് അഭയം നൽകുന്നത് കർശനമായി നിരോധിക്കുകയും ചെയ്യുന്നു. പുതിയ കരട് റെസിഡൻസി നിയമത്തിന് കഴിഞ്ഞ ദിവസം കുവൈറ്റ് സർക്കാർ അംഗീകാരം നൽകി. ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സഹ്ബാഹിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര ക്യാബിനറ്റ് യോഗത്തിലാണ് ഭേദഗതികൾ അടങ്ങിയ കരടിന് അനുമതി നൽകിയതെന്നാണ് കുവൈറ്റ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. റെസിഡൻസി പെർമിറ്റുകളിലോ ഇക്കാമകളിലോ ഉള്ള കച്ചവടം നിരോധിക്കുക, പ്രവാസികളെ നാടുകടത്തുന്നതിനുള്ള നിയമങ്ങൾ നടപ്പിലാക്കുക, നിയമ ലംഘകർക്കുള്ള പിഴയും ശിക്ഷയും വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാനമായും പുതിയ കരട് നിയമം ലക്ഷ്യമിടുന്നത്. 7 അധ്യായങ്ങളടങ്ങിയ പുതിയ നിയമത്തിൽ പ്രവാസികളുടെ കടന്നുവരവ്, വിവരം അധികാരികളെ അറിയിക്കൽ, താമസ സ്ഥലങ്ങളിലെ വ്യാപാരം, അനുബന്ധ കുറ്റകൃത്യങ്ങൾ, നിയമലംഘകർക്കുള്ള പിഴകൾ എന്നിവ സംബന്ധിച്ച വിശദമായ ചട്ടക്കൂട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തൊഴിൽ ഉടമകൾക്കുള്ള നിർദ്ദേശങ്ങളും പുതിയ ചട്ടക്കൂടിലുണ്ട്. പ്രവാസികളെ അവരുടെ വർക്ക് പെർമിറ്റിന് പുറത്ത് ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്നതും ലൈസൻസ് ഇല്ലാതെ ജോലി ചെയ്യാൻ ജീവനക്കാരെ അനുവദിക്കുന്നതും ജീവനക്കാരുടെ വേതനം തടഞ്ഞുവെക്കുന്നതിൽ നിന്നും തൊഴിലുടമകളെ കർശനമായി വിലക്കുന്നു. പ്രവാസികൾ പെർമിറ്റില്ലാതെ ജോലി ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ പെർമിറ്റില്ലാത്ത പ്രവാസികൾക്ക് പാർപ്പിടമോ ജോലിയോ നൽകുന്നതിൽ നിന്നും മറ്റുള്ളവരെ നിയമം വിലക്കുകയും ചെയ്യുന്നു. വിസയോ റെസിഡൻസി പെർമിറ്റോ കാലഹരണപ്പെട്ടിട്ടും പ്രവാസികൾ രാജ്യം വിട്ടിട്ടില്ലെങ്കിൽ സ്പോൺസർമാർ വിവരം ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണം. ഇത്തരം നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള പിഴ ചുമത്താനും നിയമം അനുശാസിക്കുന്നു. അനധികൃതമായ ഇക്കാമകൾ കൈവശം വെച്ചവർക്കെതിരെ അടുത്തിടെ കുവൈത്ത് ശക്തമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 1000 കണക്കിന് അനധികൃത കുടിയേറ്റ തൊഴിലാളികളെയാണ് പാർപ്പിട കേന്ദ്രങ്ങളിലെ പരിശോധനയിൽ നിന്നും ഉൾപ്പെടെ പിടികൂടിയത്. ആകെ 49 ലക്ഷം ജനസംഖ്യയുള്ള കുവൈത്തിൽ 3.3 ലക്ഷം പ്രവാസികളാണ് ഉള്ളത്. ജനസംഖ്യയിലെ ഈ അസന്തുലിതാവസ്ഥ കുറച്ചു കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് കുവൈത്ത് സർക്കാർ പ്രവാസി നിയമങ്ങൾ കർശനമാക്കുന്നത്. കുവൈത്തിൽ അനധികൃതമായി താമസിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഒപ്പം സുഹൃത്തുക്കളായ പ്രവാസികളും കുവൈത്ത് നിവാസികളും ഈ വാർത്ത കേൾക്കുകയും കാണുകയും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വൻശിക്ഷയിൽ പെടാതെ ജീവിതം ഭാസുരമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ്.